ശ്രീ ഫൈസൽ, താങ്കൾ ടെക്നോളജി ബിസിനസ്സിൽ വളരെ കാലങ്ങളായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇവിടെ പ്രവീൺ പ്രമേശനും ചോദിച്ചൊരു കാര്യമാണ് എനിക്ക് താങ്കളോട് എടുത്ത് ചോദിക്കാനുള്ളത്. ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുന്നുണ്ടോ? അതായത് ക്യാഷ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനിൽ നിന്നും ഇപ്പോൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനിലേക്ക് വരുന്നുണ്ടോ? പ്രത്യേകിച്ചും കൊച്ചിയാണ് താങ്കളുടെ പ്രവർത്തന കേന്ദ്രം. അവിടെ തന്നെ ഒരു വാണിജ്യ തലസ്ഥാനം കൂടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പേടിഎമ്മിനൊക്കെ ഏകദേശം ഒരാഴ്ച കൊണ്ട് 700% വളർച്ചയാണ് ട്രാൻസാക്ഷനിൽ ഉണ്ടായി എന്ന ചില കണക്കുകളൊക്കെ വരുന്നുണ്ട്. താങ്കളുടെ അനുഭവം എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനത്തിൻ്റെ മൈൻഡ് സെറ്റിൽ, പ്രത്യേകിച്ചും ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പണം ഇടപാടുകൾ സംബന്ധിച്ച് ഒരു മാറ്റം വരുന്നുണ്ടോ? അത് ശുഭസൂചകമാണോ? കൊച്ചിയിൽ ഓൾറെഡി ഞങ്ങളുടെ ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പുകളിലാണെങ്കിൽ തന്നെ ഏകദേശം 50% ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആയിരുന്നു ഇതിനു മുമ്പ് തന്നെ. ചിലപ്പോൾ ഞങ്ങൾ കൂടുതലും ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ആണ് വയ്ക്കുന്നത്, മേ ബി അതിൻ്റെ ആയിരിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രവീൺ പരമേശ്വരൻ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഞാൻ 100% യോജിക്കുന്നു. പുള്ളി പറഞ്ഞ 1-2 പോയിന്റുകൾ എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. ഒന്ന്, ഒരു കാര്യം, ഈ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ പണ്ടും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ മണി ഓർഡർ എന്നൊക്കെ പറയും. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. മണി ഓർഡർ എന്നൊരു ഇതുണ്ടായിരുന്നു. നമ്മളൊരാൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണേൽ, ഇപ്പോൾ ഒരു അച്ഛ മകൻ തിരുവനന്തപുരത്ത് ജോലിയാണ്, അമ്മയ്ക്ക് ക്യാഷ് അയക്കണേൽ മണി ഓർഡർ വഴി അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെന്ന് വെച്ചാൽ പ്രോബ്ലം, നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകണം, 2 ദിവസം വെയിറ്റ് ചെയ്യണം, എന്നിട്ട് അത് അയക്കണം. അത് 2 ദിവസം കഴിഞ്ഞിട്ടേ ആൾക്ക് കിട്ടുള്ളൂ. ഇപ്പം ഈ നമ്മളിപ്പം ചെയ്യുന്ന നമ്മളെ വിനിമയമാണ് നമ്മൾ നടന്നത്. ഇപ്പോൾ ഇത് കച്ചവടമാണെങ്കിലും ഇപ്പോൾ ചാനലാണെങ്കിലും എന്നാലും നമ്മൾ നടന്ന വിനിമയത്തിനുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ക്യാഷ് എന്നുള്ള മെത്തേഡ്. മറ്റ് മെത്തേഡ്സ് ഉണ്ട്, മറ്റ് മെത്തേഡ്സ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം, IMPS ചെയ്യാം, RTS ചെയ്യാം, ക്രെഡിറ്റ് കാർഡ്സ് അല്ലെ, ഡെബിറ്റ് കാർഡ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, മാക്സിമം ആൾക്കാർ ഇപ്പോൾ ഇതിലിപ്പം ക്യാഷ് അല്ലാത്തതുകൊണ്ട് ഇപ്പം കള്ളപ്പണക്കാരോ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ലിമിറ്റ് തന്നെ 5 ലാക്സ് ആണ് ടാക്സ് അടയ്ക്കേണ്ടതിൻ്റെ ലിമിറ്റ്. അപ്പോൾ ആരും കള്ളപ്പണക്കാരോ എല്ലാവരും കള്ളപ്പണക്കാരോ ഒന്നുമല്ല. അപ്പോൾ എല്ലാവരെയും അവെയറാക്കുന്നത് ഇപ്പോൾ ടെക്നോളജി എന്നുള്ള രീതിയിൽ, ടെക്നോളജി ഉണ്ട് ഇപ്പോൾ, ഇപ്പോൾ അത്ര കോസ്റ്റ്ലി അല്ല. ഒരു ATM ഇടുന്നതിലും വളരെ കോസ്റ്റ് കുറവാണ്. എല്ലാവരുടെ കയ്യിലും ATM ഉണ്ട്, അവർക്ക് എല്ലാവിധ ബാങ്കിങ് ആപ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ സിറ്റിയിൽ ഇരുന്നുള്ള ഇതാണ്. പക്ഷേ ഇതെല്ലാം ചുരുങ്ങിയ ചിലവിൽ എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആക്കുന്നതാണ് ടെക്നോളജിയുടെ ചലഞ്ചും ഗവൺമെൻറ്റിൻ്റെ ചലഞ്ചും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ്സ്, ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കറണ്ട് ബില്ല് ഇലക്ട്രോണിക്കലി അടയ്ക്കാൻ പറ്റില്ല, ഇപ്പോൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അടയ്ക്കാൻ പറ്റില്ല, ഇപ്പോൾ മുംബൈയിൽ അടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഫീസ് നമുക്ക് ഇതായിട്ട് ഇലക്ട്രോണിക്കലി അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചേഞ്ച് ഗവൺമെൻറ് സൈഡിൽ നിന്ന്, ഇപ്പോൾ ഞങ്ങൾക്ക് സെയിൽ ടാക്സ് ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും 100% ഗവൺമെൻറ് തന്നെ അത് ക്യാഷ്ലെസ് ആയിട്ട് അടയ്ക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുമ്പം ആ ഇത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങും. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ ടൈം ഡിലേ, ഇപ്പോൾ ക്യാഷ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ തരുമ്പോൾ വേറെ വെരിഫിക്കേഷനൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ ഇപ്പോൾ ഒരു IMPS ട്രാൻസാക്ഷൻ ആണെങ്കിലും NEFT ആണെങ്കിലും IMPS കുറച്ചുകൂടെ ഫാസ്റ്റാണ്. ഈ ഫാസ്റ്ററായിട്ട് അതിൻ്റെ ആ വെരിഫിക്കേഷൻ നടക്കുമ്പം ആൾക്കാർക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ ആ മെത്തേഡിനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങും. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പണം കൈമാറാം എന്നതാണ് IMPSൻ്റെ പ്രത്യേകത. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ മറ്റ് വിശദാംശങ്ങളോ സ്വീകരിക്കുന്ന വ്യക്തി അറിയുകയുമില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡാറ്റാബേസിലുണ്ടെങ്കിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താം. IMPS സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഒരു MMID നമ്പർ ലഭിക്കും. ഇതുപയോഗിച്ച് മൊബൈൽ ഫോണിലൂടെ പണക്കൈമാറ്റം നടത്താം. കൂടുതലും ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ്, ഇപ്പോൾ ഒരു കടകളിൽ പോകാൻ അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ പോകുന്നു, ഇപ്പോൾ തന്നെ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഒരു മീൻകാരുകൾ എല്ലാം ഈ ഒരു എന്താണ് ബാർകോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ കോഡുകൾ വെച്ചിട്ട് വിക്രയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ട് ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോകാനുള്ള ഒരു സിസ്റ്റമാണിത്. രാജ്യത്ത് 20 ബാങ്കുകളിൽ IMPS സംവിധാനമായിട്ടുണ്ട്. കൂടുതൽ ബാങ്കുകൾ ഇതിലേക്ക് കടന്നു വരുന്നുമുണ്ട്. ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും സുരക്ഷിതമായും പണം കൈമാറ്റം ചെയ്യാമെന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. വരും ദിവസങ്ങളിൽ ഡിജിറ്റൽ പണക്കൈമാറ്റ രംഗത്ത് IMPS മുന്നിലെത്തുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പോൾ പേടിഎമ്മിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ, പേടിഎം അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കൗണ്ടറിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളെപ്പോൾ ഒരു മെർച്ചൻ്റ് പേടിഎം അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, അപ്പോൾ ഞങ്ങൾക്കത് ബാങ്കിലോട്ട് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 1% ചാർജ് വരും. അപ്പോൾ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനോ അല്ലെ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷനോ 1% വീണ്ടും ചാർജ് എക്സ്ട്രാ വരും. അപ്പോൾ അതിപ്പോൾ 30th വരെ, December 30th വരെ അത് വേവ്ഡ് ഓഫ് ആണ്. പക്ഷേ ലോ മാർജിനായിട്ടുള്ള പല പ്രൊഡക്ട്സിലും ഇതിൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് വിസായ്ക്കും മാസ്റ്റർ കാർഡിനും ആണ്, അല്ലാതെ ബാങ്കിന് പോലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ബാങ്കുകൾ തന്നെ അവരുടെ സിസ്റ്റം, ഇപ്പോൾ റുപ്പേ കാർഡിന് ചാർജ് കുറവാണ്, പക്ഷേ റുപ്പേ കാർഡ് അവർ മാക്സിമം യൂസ് ചെയ്യുന്നില്ല. റുപ്പേ കാർഡിൻ്റെ അക്സെപ്റ്റൻസ് കുറവാണ്, റുപ്പേ കാർഡുള്ള ആൾക്കാർ കുറവാണ്. പിന്നെ ഈ യു പി ഐ ആണ് ഇതിലൊരു ഗെയിം ചേഞ്ചർ ആവാൻ പറ്റുന്നത്. ചില ഏത് മനുഷ്യനും അവൻ്റെ മൊബൈൽ ഫോൺ വെച്ച്, ഇപ്പം മൊബൈൽ ഫോൺ ഒരു ലക്ഷറി ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല, എല്ലാ സാധാരണക്കാർക്കും ഉണ്ട്. പിന്നെ കണക്ടിവിറ്റി മൊബൈൽ ഫോണുള്ള ഏതൊരാൾക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടും UPI ആകുമ്പോൾ. ഇപ്പോൾ RTS ആണെങ്കിലും കുറച്ച് ടൈം എടുക്കും, അല്ലെ സെർവർ ഡൗൺ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ UPIയിൽ കുറവാണ്.
അപ്പോൾ യു പി യിലുള്ള അഡ്വാൻറ്റേജ് ട്രാൻസാക്ഷൻ 50 പൈസ എങ്ങാണ്ടേ വരുന്നുള്ളൂ. നമുക്കിപ്പം പേ ടി എമ്മിനാണെങ്കിലും വരുന്ന ട്രാൻസാക്ഷൻ ചാർജ് വരുന്നില്ല. ഇപ്പം ക്രെഡിറ്റ് കാർഡാകുമ്പോൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാകുമ്പോൾ വിസയ്ക്കും മാസ്റ്റർ കാർഡിനും കൊടുക്കേണ്ട 1.3% വരുന്നില്ല. അപ്പോൾ യു പി ഐ എന്നുള്ള പ്രൊഡക്റ്റ് ഗവൺമെൻറ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഈ കാശ് പോലെ മറ്റൊരു വിനിമയ മാർഗമായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ എല്ലാ സ്ഥലങ്ങളും ഡിജിറ്റൽ അക്സെപ്റ്റ് ചെയ്യണം. കണക്ടിവിറ്റി ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ പ്രശ്നമാണോ? പ്രത്യേകിച്ചും മൊത്തത്തിൽ ഒരു നഗരവൽക്കരിക്കപ്പെട്ട പ്രദേശമാണോ, എല്ലായിടത്തും കണക്ടിവിറ്റിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ ഒരു കേരളത്തിൽ കണക്ടിവിറ്റിയുടെ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ തന്നെ ഇപ്പം വേറൊരു പ്രശ്നവും അഭിമുഖീകരിച്ചു. ഇപ്പോൾ ബാങ്കുകൾ പ്രിപ്പയർഡ് ആണോ ഇങ്ങനൊരു ഇതിന്? ഇപ്പം ഞങ്ങളുടെ തന്നെ പീക്ക് സെയിൽസായ ശനിയാഴ്ചയൊക്കെ ഈ വിസയുടെയൊക്കെ നെറ്റ്വർക്ക് ഡൗൺ ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഒരാളുടെ ഇപ്പം ഞാനൊരു ക്യാഷ്ലെസ് എക്കണോമിയാണ്. ഞാൻ ആക്ച്വലി ഒരു സൂപ്പർ മാർക്കറ്റ് പോയി, എൻ്റെ കാർഡുണ്ട്, അവിടെ വിസ നെറ്റ്വർക്ക് ഡൗൺ ആയി 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാവരും ഗിയറപ്പ് ചെയ്യണം, എന്നാലേ ആൾക്കാർക്ക് അതിലുള്ള ട്രസ്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ ഇതിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോവാം. ഇതിപ്പം കാശിന് തുല്യമാണ് ഒരു ക്രെഡിറ്റ് കാർഡ്. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഇപ്പം എൻ്റെ മദറിലോ പുള്ളിക്കാരി കാർഡൊന്നും ഉള്ള ആളല്ല, പുള്ളിക്കാരി ക്യാഷിനെ തന്നെ ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ കാർഡിലുള്ള ട്രസ്റ്റ് എല്ലാവർക്കും വരണം. ഒരു മൗസ് ക്ലിക്കിൽ കൂടി ബാങ്ക് അക്കൗണ്ട് വഴി ആവശ്യമായതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് നെറ്റ് ബാങ്കിംഗ്. ഇതിനായി ലോഗിൻ ചെയ്യുവാൻ കസ്റ്റമർ ഐഡിയും പാസ്വേഡും ബാങ്കിൽ നിന്ന് ലഭിക്കും. ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സ്വയം ഇൻ്റർനെറ്റ് ബാങ്കിംഗ് വഴി ഉപഭോക്താവിന് നിർവഹിക്കാം. പേയ്മെൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം വന്നും കൊടുക്കുന്ന ഫിക്സ്ഡ് ബിൽസ് ഒക്കെ ആണെങ്കിൽ അത് പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല, അത് എടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നുള്ളൂ. കൃത്യം ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ പല പ്രൊഫൈൽ ചേഞ്ചസ് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഇതിൽ ഇപ്പോൾ പോസിബിൾ ആണ്. ഇൻ്റർനെറ്റ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. കസ്റ്റമർ ഐ ഡി എൻ്റർ ചെയ്ത് ഉപഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യണം. മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി നൽകി ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ നൽകുക. പുതിയതായി സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിൽ ലോഗിൻ ചെയ്യുക. ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് വഴി സാധിക്കും. അക്കൗണ്ടുള്ള ബാങ്കിൽ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിലേക്കോ ഇന്ത്യയിൽ എവിടെ നിന്നും ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന തേർഡ് പാർട്ടി ട്രാൻസ്ഫറും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ സവിശേഷതയാണ്. തേർഡ് പാർട്ടി സൗകര്യത്തിന് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഉപഭോക്താവിൻ്റെ കസ്റ്റമർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നെറ്റ് ബാങ്കിൽ ലോഗിൻ ചെയ്യണം. തേർഡ് പാർട്ടി ട്രാൻസ്ഫർ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിർദ്ദേശങ്ങൾ പിന്തുടരുക. രജിസ്റ്റർ ചെയ്ത് മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് അയച്ചു തരും. FD, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവ അടയ്ക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ചെക്ക് ബുക്ക്, അക്കൗണ്ട് ബുക്ക് എന്നിവയ്ക്കായി അപേക്ഷിക്കുക. യൂട്ടിലിറ്റി ബിൽ, ക്രെഡിറ്റ് കാർഡ് ബിൽ എന്നിവ അടയ്ക്കുക തുടങ്ങിയവയ്ക്കെല്ലാം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനെ ആശ്രയിക്കാം. വായ്പയുടെ വിശദാംശങ്ങൾ കാണാനും ടാക്സ് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയ്ക്കും ഇൻ്റർനെറ്റ് ബാങ്കിംഗ് സഹായിക്കും. IPO അപേക്ഷിക്കാനും ഓൺലൈനിൽ കൂടി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാനും സാധിക്കും. കറൻസി ഇല്ലാത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇനി എത്ര ദൂരം? ചർച്ച തുടരും ഒരിടവേളയ്ക്ക് ശേഷം.